అస్సలాము అలైకుం వరహ్మతుల్లాహి వబర్కాతు. అల్హమ్దులిల్లాహ్, అస్సలాత్ వస్సలాము అలా రసూలిల్లాహ్, అమ్మా బాద్. తేజస్ న్యూస్ంటే వ్రతగాల విచారത്തിലേക്ക് ఏవర్కం స్వాగతం. విశ్వవిఖ్యాతനായ റഷ്യൻ സാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയുടെ ഒരു ചെറുകഥയുണ്ട്, ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ നീഡ്, ഒരു മനുഷ്യന് എത്ര ഭൂമി വേണം എന്നാണ് അതിൻ്റെ പേര്. രാജാവ് സൗജന്യമായി ഭൂമി വിതരണം ചെയ്യുന്നു എന്ന വിളംബരം കേട്ടെത്തിയതാണ് പാഹം എന്ന ചെറുപ്പക്കാരൻ. സൂര്യാസ്തമയത്തിന് മുമ്പ് നടന്നെത്താൻ കഴിയുന്നത്ര ദൂരം അയാൾക്ക് സ്വന്തമാക്കാം എന്നതാണ് നിബന്ധന. പാഹം നടക്കാൻ തുടങ്ങി. പിന്നിടുന്ന ഭൂവിഭാഗമെല്ലാം തൻ്റെ സ്വന്തമാകുമെന്ന് ചിന്തിച്ചപ്പോൾ അയാൾ കൂടുതൽ ആവേശത്തോടെ ഓടാൻ തുടങ്ങി. ഭക്ഷണവും വിശ്രമവും എല്ലാം ഉപേക്ഷിച്ച് ഓടി തളർന്ന അയാൾ ഓടി നേടിയത് സ്വന്തമാക്കാനാവാതെ കുഴഞ്ഞ് വീണ് മരിച്ചു. ഒരാൾ എത്ര സമ്പാദിച്ചാലും ആറടി മണ്ണ് മാത്രമാണ് അവന് സ്വന്തമെന്ന് സ്ഥാപിക്കുകയായിരുന്നു ടോൾസ്റ്റോയി. അതിനും എത്രയോ മുമ്പ് മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ആർത്തി തീർക്കാൻ മണ്ണിനെ കഴിയൂ എന്ന്, അഥവാ ഖബറിൽ കൊണ്ടുവെക്കുന്നത് വരെ അവൻ്റെ തൃഷ്ണകൾ അവസാനിക്കുകയില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, അൽഹാക്കുമുത്തക്കാസുർ, ഭൗതിക വിഭവ വർധനവിന് വേണ്ടിയുള്ള ഓട്ടം മനുഷ്യനെ അശ്രദ്ധനാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, അവൻ അവൻ്റെ കുഴിമാടം സന്ദർശിക്കുന്നവരെ. മനസ്സിരുത്തി ചിന്തിച്ചാൽ നാം ടോൾസ്റ്റോയി കഥയിലെ പാഹമിനെ പോലെയല്ലേ? വെട്ടിപ്പിടിക്കാനും സ്വന്തമാക്കാനുമുള്ള പരക്കം പാച്ചിലല്ലേ നാം ഓരോരുത്തരും? ഒന്ന് വിശ്രമിക്കാൻ പോലും സമയം കണ്ടെത്താതെ സർവ്വതും നൽകുന്ന സർവാധിനാഥന് മുമ്പിൽ ഒന്ന് കുമ്പിടുവാനോ, കുടുംബത്തോടൊപ്പം അല്പം സമയം ചെലവഴിക്കുവാനോ, മക്കളുടെ കളികളും കുസൃതികളും ആസ്വദിക്കുവാനോ, വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനോ, സാമൂഹ്യ സേവനം നടത്തുവാനോ സമയം കണ്ടെത്താതെയുള്ള ഈ ഓട്ടം നമ്മെ എവിടെയാണ് കൊണ്ടെത്തിക്കുക? ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ് നാം മറക്കരുത്. ദുനിയാവിൻ്റെ വർണ്ണശബളിമ വെറും മിഥ്യയാണ്. അതിൻ്റെ പിന്നാലെ പായുന്നവൻ വെളിച്ചം കണ്ട് ആകൃഷ്ടരായി അഗ്നിനാളങ്ങളിൽ വീണെരിഞ്ഞടങ്ങുന്ന ഈയാമ്പാറ്റകളെ പോലെയാണ്. കണ്ണഞ്ചിക്കുന്ന ഭൗതിക ലോകത്ത് നമ്മുടെ കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്നതെല്ലാം വെറും മിഥ്യകളും നശ്വരങ്ങളുമാണെന്ന് നാം സ്കൂളുകളിൽ പഠിച്ച പ്രാഥമിക ശാസ്ത്രതത്വങ്ങൾ പോലും നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ലേ? കളർഫുള്ളായ ലോകത്ത് നാം കാണുന്ന വർണ്ണങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണോ? ഒരു വസ്തുവിന് എങ്ങനെയാണ് നിറമുണ്ടാകുന്നത്? പ്രകാശമില്ലെങ്കിൽ നിറങ്ങളില്ല. ഏഴ് അടിസ്ഥാന നിറങ്ങൾ ചേർന്നാണ് പ്രകാശം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ പ്രകാശം പതിക്കുമ്പോൾ ആ വസ്തു പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് ആ വസ്തുവിൻ്റെ നിറമായി നാം കാണുന്നത്. എല്ലാ നിറങ്ങളും ആഗിരണം ചെയ്താൽ കറുപ്പായും എല്ലാം പ്രതിഫലിപ്പിച്ചാൽ അത് വെളുപ്പായും നാം കാണുന്നു. മാനത്ത് മുത്തുകൾ വാരി വിതറിയതുപോലെ കാണപ്പെടുന്ന താരകങ്ങൾ പലതും നക്ഷത്രങ്ങളുടെ പ്രേതങ്ങൾ മാത്രമാണെന്നുമെങ്കിൽ എത്ര പേർക്കറിയാം? സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രത്തിൽ നിന്നും പ്രകാശം ഭൂമിയിൽ പതിക്കണമെങ്കിൽ ഏകദേശം 4.5 വർഷം വേണ്ടി വരും. അഥവാ 4.5 വർഷം മുമ്പുള്ള നക്ഷത്രത്തെയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ആ സ്ഥാനത്ത് അത് ഉണ്ടാവണമെന്നില്ല. ആകാശത്തിൻ്റെ നീലിമ, അസ്തമയ സൂര്യൻ്റെ അരുണിമ, ഉദയസൂര്യൻ്റെ ശോണിമ, മഴവിലിൻ്റെ മനോഹാരിത, 14-ാം രാവിൽ പരന്നൊഴുകുന്ന പൂർണ്ണചന്ദ്രൻ്റെ പൂനിലാവ്, എല്ലാം നമ്മുടെ തോന്നലുകളല്ലേ? മിന്നുന്നതെല്ലാം പൊന്നല്ലാത്തതുപോലെ കാണുന്നതെല്ലാം സത്യമല്ല എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ദുനിയാവിൻ്റെ മായിക പ്രപഞ്ചത്തിൽ നാം മയങ്ങി വീഴാതിരിക്കുക. ഭൗതിക വിഭവങ്ങളെല്ലാം അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അത് ആവശ്യാനുസരണം സമ്പാദിക്കുന്നതിന് നമുക്ക് തടസ്സവുമില്ല. പക്ഷേ അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിൽ നാം അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. മനുഷ്യൻ എത്ര സമ്പാദിച്ചാലും എല്ലാം ഉപേക്ഷിച്ച് എന്നെങ്കിലും ഒരിക്കൽ പോകേണ്ടവനാണ്. എൻ്റെ ധനം എൻ്റെ ധനമെന്ന് മനുഷ്യൻ എപ്പോഴും വീമ്പ് പറയുന്നു. യഥാർത്ഥത്തിൽ അവൻ കഴിച്ചു തീർത്തതും ഉടുത്തുകീറിയതും ദാനം ചെയ്തതുമല്ലാതെ വേറെ എന്താണ് അവനുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചോദിക്കുന്നത്. നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന് ഖുർആൻ നിരന്തരം നമ്മോട് കൽപ്പിക്കുന്നത് നാം നമ്മുടേതെന്ന് പറഞ്ഞ് കെട്ടിപ്പൊട്ടി വെച്ചിരിക്കുന്നതൊന്നും നമ്മുടേതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതിനാണ്. ആ ഒരു ബോധം വളർത്തിയെടുക്കുന്നതിലൂടെ സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ അമിതമായ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാക്കുകയും ഇല്ലാത്തവന് കൊടുക്കുവാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുകയുമാണ് അള്ളാഹു ചെയ്യുന്നത്. സക്കാത്തിൻ്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഭൗതിക വിഭവങ്ങളിൽ നാം മതിമറക്കാതിരിക്കുക. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ പട്ടിണിപ്പാവങ്ങളുടെ ഒരു വിഹിതവും കൂടി ഉണ്ടെന്ന് നാം തിരിച്ചറിയുക.
പതിന്മടങ്ങ് പ്രതിഫലം കിട്ടുന്ന പരിശുദ്ധ റമദാനിൽ അത് അർഹർക്ക് എത്തിച്ചു കൊടുക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.